Good afternoon. I have just returned from Buckingham Palace, where I accepted an invitation from His Majesty the King to form the next government of this great nation. I want to thank the outgoing Prime Minister, Rishi Sunak. His achievement as the first British Asian Prime Minister of our country, the extra effort that will have required, should not be underestimated by anyone. And we pay tribute to that today. And we also recognise the dedication and hard work he brought to his leadership. But now our country has voted decisively for change, for national renewal, and a return of politics to... അങ്ങനെ നിയുക്ത പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറുടെ സ്പീച്ചാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഋഷി സുനകിനെ പുകഴ്ത്തിയൊക്കെ സംസാരിച്ചു. അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ഭരണമാറ്റത്തിന്, ലേബർ പാർട്ടിയുടെ ഈ കുതിപ്പിനൊക്കെ കാരണം ഋഷി സുനകിൻ്റെ എടുത്തിയാട്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഋഷി സുനകിന് കുറച്ചുകൂടെ സമയമുണ്ട്, ജനുവരി വരെ സമയമുണ്ടായിരുന്നു. ആ സമയം വരെ കാത്തു നിൽക്കാതെ അദ്ദേഹം തോൽക്കും, ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടായിട്ടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആ മണ്ടത്തരം, ചരിത്രപരമായ മണ്ടത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരുപക്ഷെ ജനുവരി വരെ തുടർന്നാൽ പുതിയൊരു നേതൃത്വം വന്ന് കൺസർവേറ്റീവ് പാർട്ടി എങ്ങാണോ അധികാരത്തിൽ വന്ന എന്ന് ഋഷി സുനക് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. അതായിരിക്കാം ഒരു പക്ഷേ ഋഷി സുനകിനെ ഈ മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണവും കീർ സ്റ്റാമർക്ക് അധികാരത്തിലെത്താൻ കാരണമായതും. ഏതായാലും നമുക്ക് നോക്കാം കീർ സ്റ്റാമറുടെ ഭരണം എങ്ങനെയുണ്ടെന്ന്. താങ്ക് യു.